നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരു ടാങ്കിലേക്ക് ഗപ്പിയെ ഇറക്കി വിടുമ്പോൾ, എന്ന് വെച്ചാൽ പുതിയ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഗപ്പിയെ ഇറക്കി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്, അവയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ നിന്ന് ആദ്യമായിട്ട് ഗപ്പി വാങ്ങി ഗപ്പി ഫാം തുടങ്ങാൻ വേണ്ടി വരുന്നവരടുത്ത് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗപ്പി കൊണ്ടുചെന്ന് എങ്ങനത്തെ വെള്ളത്തിലാണ് ഇടേണ്ടത്, ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബേസിനിലാണ് നമ്മൾ പുതുതായിട്ട് മീനെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ബേസിന് ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കിണറ്റിലെ വെള്ളം ഇന്നലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ വെള്ളം പിടിച്ചിട്ട് ഇന്നലെ തന്നെ ഇതിൽ ഒരു ഉണക്ക വാഴയില, ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യമാണ് ഉണക്ക വാഴയില. നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്നത് കാണാം, ഉണക്ക വാഴയില ഇടുക. ഉണക്ക വാഴയിലയിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ കറ ഇതിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് ലെവലാവുകയും മീനിന് ആവശ്യമായ ഹെൽത്തിനാവശ്യമായ കണ്ടീഷൻ വെള്ളം റെഡിയാവുകയും ചെയ്യും. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഗപ്പി ഗ്രാസ് എന്ന ഒരു തരം പ്ലാന്റാണ്. ഇത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് കിണറ്റിലെ വെള്ളം എടുക്കാൻ സൗകര്യമില്ല എങ്കിൽ പൈപ്പ് ലൈൻ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെള്ളം രണ്ട് ദിവസം പിടിച്ച് വെയിൽ കൊള്ളിച്ച് അതിൻ്റെ ക്ലോറിൻ ഇഫക്റ്റ് കളയുക, അല്ലെങ്കിൽ ക്ലോറിൻ റിമൂവൽ അക്വേറിയം ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അതുപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ക്ലോറിൻ്റെ ഇഫക്റ്റ് കളയാവുന്നതാണ്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉണക്ക വാഴയില. ഉണക്ക വാഴയിലയാണ് ഇതിൽ അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ വാഴയില എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഉണങ്ങിയ വാഴയില നോക്കി തന്നെ എടുക്കുക, കാരണം ഉണങ്ങിയ വാഴയിലയിൽ നിന്ന് അതിൻ്റെ ഒരു കറ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാത്തുള്ളൂ. അപ്പോൾ വാഴയില നല്ല ഉണക്ക നോക്കി എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എടുത്ത വാഴയിലയിൽ വല്ല അണുക്കളോ ഫംഗസോ ഉണ്ടോ എന്ന് നല്ലതുപോലെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന വാഴയിലയിൽ നോക്കിയാൽ കാണും ഒരു പൂപ്പൽ പോലെ എന്തോ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരിക്കലും എടുക്കരുത്, അത് നമ്മളെ ഗപ്പിക്ക് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഴയില എടുക്കുമ്പോൾ നല്ല അതിൽ ഫംഗസോ പൂപ്പലോ ഒന്നുമില്ലെന്ന് നന്നായി ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാഴയില എടുത്ത് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇടുന്നത് ഒരിക്കലും ഒരു അമിതമായി പോകരുത്. അമിതമായി പോയാൽ അമൃതം ദോഷമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിനിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് ഇത്ര മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒരു ചെറിയ ബ്രൗൺ കളറാവും. അതായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ വാഴയില എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് പുതിയ ഒരു വെള്ളത്തിലേക്ക് ഗപ്പീസിനെ ഇറക്കി വിടുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഏതാണ്ട് കണ്ടീഷനായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഗപ്പീസിനെ ഇറക്കി വിടാനായിട്ട് നമ്മൾ ഗപ്പി ഇരിക്കുന്ന വെള്ളവും ആ ഗപ്പീസിനെ എടുത്ത് കുറച്ച് നേരം ഇതിലെ വെള്ളവുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ഇതിലെ വെള്ളം കുറേച്ചെ കയറ്റി കൊടുക്കുക. അങ്ങനെ ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ശകലം ഈ പുതിയ വെള്ളവുമായി ഒന്ന് ഗപ്പിക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഗപ്പീസിനെ ഇതിൻ്റെ ഈ ടാങ്കിലേക്ക് തന്നെ അങ്ങ് നമുക്ക് ഇറക്കി വിട്ട് കൊടുക്കാവുന്ന ഇത്ര കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം കണ്ടീഷനായി കഴിഞ്ഞിരിക്കുകയാണ്. ഗപ്പിക്ക് പൂർണ്ണമായും ഈ വെള്ളം കണ്ടീഷനാണ്. അപ്പോൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗപ്പീസിനെ പുതിയ വെള്ളത്തിൽ ഹെൽത്തി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.